ഫുട്ബോളിൽ എതിർ ടീമിന്റെ സാന്നിധ്യം എല്ലാം സങ്കീർണമാക്കുന്നു എന്ന് പറഞ്ഞത് ചിന്തകനായ സാർത്രാണ്. നമ്മുടെ ശത്രുവിൽ ഒരു പ്രത്യേക നന്മ ഇല്ല എന്ന് കാണുന്നതുവരെ നമ്മൾക്ക് ആ നന്മയെക്കുറിച്ച് ഒരു താല്പര്യവുമില്ല എന്ന് കപട സദാചാര ബോധങ്ങളെ വിമർശിച്ചു പറഞ്ഞത് ചിന്തകനായ നീച്ചെ. പലപ്പോഴും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ അപരന്റെ ധാർമ്മിക വീഴ്ചകളുമായി തുരണം ചെയ്താണ് നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. പടിവിട്ടിറങ്ങിപ്പോകുന്ന കരിങ്കാലികൾ അഥവാ ബ്ലാക്ക് ഷീപ്പുകളിൽ നിന്ന് വ്യത്യസ്തരായി എത്രയോ കേമന്മാരെന്ന് നാം നടിക്കുന്നു. ഈ ബ്ലാക്ക് ഷീപ്പുകളിൽ നിന്ന് നമ്മൾ സ്കേപ്പ് ഗോട്ട് അഥവാ ബലിയാടുകളെ കണ്ടെത്തി എല്ലാ കുറ്റവും അവരുടെ തലയിൽ വയ്ക്കും. സംശയമുണ്ടെങ്കിൽ ഒരു ശരാശരി വിശ്വാസിയോട് ഇന്ന് നടമാടുന്ന കോവിഡ് മഹാമാരി എവിടെ നിന്ന് വന്നുവെന്ന് ചോദിക്കുക. അവൻ ദൈവകോപം തീപോലെ ജ്വലിക്കുന്ന തിരുവചനങ്ങളെ ഉദ്ധരിച്ചു തുടങ്ങും. കോപിക്കാൻ ദൈവത്തിന് അവകാശമുണ്ട്. എന്നാൽ നമുക്കോ? നമ്മൾ നീതിമാന്മാരും പരിശുദ്ധരുമെന്ന് സ്വയം കരുതുന്നെങ്കിൽ മേലിൽ വീഴാതിരിക്കുക, വീണ സഹോദരനെ പഴിക്കാതിരിക്കുക. നീ എവിടെയാണെന്ന് ആദാമിനോടും നിന്റെ സഹോദരൻ എവിടെയെന്ന് അവന്റെ ആദ്യപുത്രനോടും ദൈവം ചോദിച്ചത് മറന്നുകൂടാ. മാനവരാശിയെ ഇന്നും പിന്തുടരുന്ന പുണ്യപുരാതനമായ രണ്ട് ചോദ്യങ്ങൾ. ഇന്ന് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന നഷ്ടത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും കഥ പറയുന്ന ലൂക്ക 15, രണ്ട് പുത്രന്മാരുടെ ഉപമയെന്നറിയപ്പെടേണ്ട ഈ സ്നേഹഗാഥയെ നാം നിർഭാഗ്യവശാൽ ധൂർത്ത പുത്രന്റെ ഉപമ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഒരിക്കലും വഴിതെറ്റിട്ടില്ലാത്തതുപോലെ ബൈബിളിലുടനീളം അത്ര സ്നേഹത്തിലല്ലാത്ത രണ്ട് പുത്രന്മാരുടെ ചരിത്രങ്ങളുണ്ട്. ദേശം പോലും വഴക്കടിക്കുന്ന രണ്ട് സഹചരമാണ് എഫ്രായിമും യൂദായും. അവരുടെ ഇടയിൽ തന്റെ ജീവൻ പകുത്തു പകരാൻ നിൽക്കുന്ന ദൈവം ഇന്ന് സുവിശേഷം പറയും പോലെ പിതാവ് നശ്വരമായ ഓഹരിയല്ല കൊടുത്തത്, തന്റെ ബിയോസ് അഥവാ ജീവൻ തന്നെയാണ്.